ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. 18/3/2023 നടന്നിട്ടുള്ള പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആൻസർ കി ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അത് കംപ്ലീറ്റ് അനാലിസിസ് പറയുന്നതാണ്. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 16 മാർക്കാണ്. എല്ലാ മോഡൽ എക്സാം ചോദിച്ചതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതേ പാറ്റേണാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ 1-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, പ്രൊപ്പേഷണൽ റെപ്രസെൻറ്റേഷൻ എവിടെയൊക്കെയാണ് അല്ലേ, അതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യസഭയിലേക്കാണ്. ഓക്കെ, മറ്റ് FPPPT ആണ്, മറ്റൊടുത്ത് ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കും. ദ്വിമണ്ഡല സഭയുള്ള ബൈക്യാമറൽ ലെജിസ്ലേഷൻ ഉള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രൻ ഉത്തരം. ദെൻ ജുഡീഷ്യറി ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. മോഡൽ എക്സാമിന് ചോദിച്ചാണ്, കേശവാനന്ദ ഭാരതി കേസാണ്. ജോൺ സ്ട്രോൾസിൻ്റെ തിയറിയാണ് അജ്ഞതയുടെ മൂടുപടം, വെയിൽസ് ഓഫ് ഇഗ്നറൻസ് ജോൺ ട്രോൾസ് ആണ്. ഓക്കെ, ദെൻ സിവിൽ സർവീസിൻ്റെ വർഗീകരണം, ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ്, സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ്, ദെൻ സംസ്ഥാന സർവീസ്. അപ്പോൾ ഇവിടെ സെൻട്രൽ സർവീസ് നേതാ, ദെൻ സ്റ്റേറ്റ് സർവീസ് നേതാ, സംസ്ഥാന സർവീസ് നേതാ, 2 മാർക്ക് കിട്ടുന്നതാണ്. ദെൻ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടന, ഏറ്റവും മേലെ സുപ്രീം കോടതി, 3 മാർക്ക് കിട്ടും, കളയരുത്. ദെൻ ഡിസ്ട്രിക്ട് കോർട്ട്, ദെൻ സബോർഡിനേറ്റ് കോർട്ട്. ഇത് ഏറ്റവും മേലെ സുപ്രീം കോടതി, ഹൈക്കോടതി, ഡിസ്ട്രിക്ട് കോർട്ട്, സബോർഡിനേറ്റ് കോർട്ട്. ഈ കോടതികൾ എഴുതിയാൽ മതി, സബോർഡിനേറ്റ് കോർട്ട്. ഇത് എഴുതിയാൽ തന്നെ ആ 3 മാർക്ക് കിട്ടും. 3 മാർക്കൊന്നും കളഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ദെൻ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കാവേരി ഉള്ളത് കർണാടക തമിഴ്നാട്ടിലാണ്, ബെൽഗാം ദെൻ മഹാരാഷ്ട്ര കർണാടകയാണ്, ചണ്ഡീഗഡ് പഞ്ചാബ് ഹരിയാന. സിമ്പിളായിട്ടുള്ളതാണ്, ഒരു ജോഗ്രഫിക്കലായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടെങ്കിൽ നോക്കുക. ദെൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘ നടത്തം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് സാങ് സൂയി. ദെൻ വാട്ടർ, ദീപ മേത്ത, രാമായണ റീടോൾഡ്, ഒബ്രേ മേനോൻ. സിമ്പിളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്നതിനുള്ള അതാണ്. ഓക്കെ, ഇതിൽ രാഷ്ട്രീയ അവകാശം, അതുപോലെ തന്നെ സാമ്പത്തിക അവകാശം, അതുപോലെ തന്നെ പൗരാവകാശം, പൊളിറ്റിക്കൽ റൈറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് റൈറ്റ്, അതുപോലെ തന്നെ സിറ്റിസൺസ് റൈറ്റ്സ് അല്ലേ, ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ വോട്ടിനുള്ള അവകാശം, നമുക്ക് ആദ്യം രാഷ്ട്രീയ അവകാശം രണ്ടെണ്ണം പെട്ടെന്ന്, വോട്ട് ചെയ്യാനുള്ള അവകാശം രാഷ്ട്രീയ അവകാശമാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളതും രാഷ്ട്രീയ അവകാശമാണ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ജീവിക്കാനുള്ള അവകാശം അല്ലേ, ജീവിക്കാനുള്ള അവകാശം പൗരാവകാശത്തിൽ പെട്ടാണ്. ജീവിക്കാനുള്ള അവകാശം പൗരാവകാശത്തിൽപ്പെട്ടാണ്. ദെൻ തൊഴിൽ ചെയ്യാനുള്ളത് സാമ്പത്തിക അവകാശത്തിൽപ്പെട്ടാണ്. വിശ്രമിക്കാനുള്ള അവകാശം എന്തിൽപ്പെട്ടതാണ്? നമ്മുടെ വിശ്രമിക്കാനുള്ള അവകാശം എന്താണ്? സാമ്പത്തികാവകാശത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ദെൻ വിശ്രമിക്കാനുള്ള അവകാശം പൗരാവകാശത്തിൽപ്പെട്ടാണ്, സ്വത്താവകാശം സാമ്പത്തിക അവകാശത്തിൽ പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കുക, എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ. സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നു.